ഞാൻ ഡോക്ടർ ഗിരിജാ മോഹൻ ബിലീവേഴ്സ് എച്ച് മെഡിക്കൽ കോളേജിലെ പീഡിയാപ്പിസ് പ്രൊഫസറാണ് ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം നിപ്പ വൈറസ് ഇൻഫെക്ഷൻ ഈ അടുത്താണല്ലോ രണ്ട് ജീവൻ ഉപഹരിച്ചത് നിപ്പ വൈറസിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു എന്താണ് നിപ്പ വൈറസ് ഇൻഫെക്ഷൻ എന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് പകരുന്ന ഇൻഫെക്ഷൻ അതിനാണ് സൂണോട്ടിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു അൺകോമൺ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് ഇത് ഒരു ആറന്നെ വൈറസ് ആണ് ഇത് ഒരു ഡ്രഡഡ് വൈറസ് തന്നെയാണ് ഇങ്ങനെ ഒരു സീരിയസ് എമേർജിങ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഡബ്ല്യു എച്ച് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം കണ്ട ഒരു ഇൻഫെക്ഷൻ ആണല്ലോ കോവിഡ് ഇൻഫെക്ഷൻ ഇത് കോവിഡ് ഇൻഫെക്ഷനെ പോലെ തന്നെയാണോ എന്താണ് വ്യത്യാസം കോമൺ കോമണായിട്ടുള്ളത് രണ്ടും വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് സെക്രീഷൻസിൽ കൂടെ തന്നെയാണ് പകരുന്നത് അതായത് സ്രവങ്ങളിൽ കൂടെ തന്നെയാണ് പകരുന്നത് പക്ഷേ കോവിഡ് പോലെ വളരെ വൈഡ് സ്പ്രെഡായിട്ടുള്ള പകരുന്ന ഒരസുഖമല്ല എന്തെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് തന്നെ നിപ്പ ഇൻഫെക്ഷൻ്റെ വൈറസിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ലോക്കലൈസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതാണ് കോവിഡുമായിട്ടുള്ള വ്യത്യാസം പിന്നെ ഇത് വന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ തന്നെയാണ് ഒരു ഫോർട്ടി ടു സെവൻ്റി ഫൈവ് എയ്റ്റി പേഴ്സൻറ്റ് മരണനിരക്കാണ് പറയുന്നത് ഈ നിപ്പ ഇൻഫെക്ഷൻ എന്നാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നയൻറ്റീൻ നയൻറ്റി വർഷങ്ങളിൽ മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആദ്യം നിപ്പ ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തത് നിപ്പ എന്ന പേര് തന്നെ കിട്ടിയത് മലേഷ്യയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് നിപ്പ എന്നത് ഡബ്ല്യു എച്ച് ഒയുടെ കണക്കനുസരിച്ച് ബംഗ്ലാദേശിൽ എല്ലാ കൊല്ലവും നിപ്പ ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ കേരളത്തിലാകട്ടെ ഈ അഞ്ച് വർഷത്തിന് ഉള്ളിൽ നാല് പ്രാവശ്യമാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായത് ഇത് ഒരു സൂണോട്ടിക് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഈ ഇൻഫെക്ഷൻ പകരുന്നത് അതായത് മൃഗങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും കേരളത്തിൽ ഫ്രൂട്ട് ബാറ്റ്സ് നിന്നാണ് ഈ രോഗം പകരുന്നത് അതേസമയം മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പിക്സ് പന്നികളിൽ നിന്നാണ് മനുഷ്യന് പകരുന്നത് അതേസമയം ഓസ്ട്രേലിയയിൽ കുതിരകളിൽ ഈ ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഫെക്ഷൻ വന്ന ആളുകളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരും അവരുടെ സ്രവങ്ങളിൽ കൂടെ തന്നെ പകരുന്നതാണ് ഈ ഫ്രൂട്ട് ബാറ്റ്സ് കടിച്ച പഴങ്ങളോ അതേസമയം അതേപോലെ തന്നെ ഫ്രൂട്ട് ബാറ്റ്സ് കുടിക്കുന്ന ഈ പാം ജ്യൂസ് ചില സ്ഥലങ്ങളിൽ അത് മനുഷ്യർ കുടിക്കുകയും അങ്ങനെ നിപ്പ ഇൻഫെക്ഷൻ വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തായാലും താഴെ കിടക്കുന്ന ഫ്രൂട്ട്സും വൃത്തിഹീനമായി താഴെ കിടക്കുന്ന ഫ്രൂട്ട്സും പകുതി കടിച്ച ഫ്രൂട്ട്സും കടിച്ച പാടുള്ള ഫ്രൂട്ട്സും ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അതിൽ കൂടെയാണ് ശരിക്കും ഈ ബാറ്റ്സിൻ്റെ ഉമിനീരും സ്രവങ്ങളും വന്നിട്ട് മനുഷ്യരിലേക്ക് പകരുന്നത് സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്ന പേരയ്ക്ക മാങ്ങ റംബൂട്ടാൻ ചാമ്പയ്ക്ക തുടങ്ങിയതാണല്ലോ സാധാരണ കാണുന്ന ഫ്രൂട്ട്സും ബാറ്റ്സ് കടിക്കാൻ സാധ്യതയുള്ള ഇതെല്ലാമാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ എടുത്തിരിക്കണം ഇൻഫെക്ഷൻ ഉള്ള ആളുടെ കയ്യിൽ നിന്ന് കോണ്ടാക്റ്റ് ഉണ്ടായാൽ എത്ര ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം അതറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ദിവസം ഈ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നാല് മുതൽ പതിനാല് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സാധാരണ ഒരു കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ രോഗം ലക്ഷണങ്ങൾ അതായത് രോഗം പുറത്തേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരു കോണ്ടാക്റ്റ് വന്ന ഒരാളെ നമ്മൾ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ അതായത് ഇരുപത്തൊന്ന് ദിവസം ഐസൊലേറ്റ് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് അതാണ് ഇരുപത്തൊന്ന് ദിവസം ക്വാറൻറ്റീനിൽ ഇരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് എപ്പോഴാണ് നമ്മൾ ഈ കോണ്ടാക്റ്റുകളെ ഒബ്സേർവ് ചെയ്യേണ്ടത് ഒരു സംശയമുള്ള രോഗികളുടെ കൂടെ താമസിക്കുകയോ കൂടെ ഉറങ്ങുകയോ ചെയ്ത ഒരാൾ രോഗിയുമായി അടു അടുത്ത ഇടപഴകിയിട്ടുള്ള ആളുകൾ മരിച്ച രോഗിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ രോഗിയുടെ സലൈവ് അതായത് യൂറിൻ മലം കഭം തുടങ്ങിയ സെക്രീഷ്യൻസുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ളവർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വസ്ത്രമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ളവർ ഇവർക്കെല്ലാമാണ് ഹൈ റിസ്ക് ആയിട്ട് രോഗം പകരാനുള്ള സാധ്യതയും ഐസൊലേഷൻ അതായത് ക്വാറൻ്റീനിൽ ഇരിക്കേണ്ടവരും ഇനി എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങളെന്ന് നോക്കാം സാധാരണ വൈറൽ ഫീവർ പോലെ തന്നെ പനിയും ചുമയും മലും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ തന്നെയാണ് എന്നാൽ ശക്തിയായിട്ടുള്ള പനി സിവിയറായിട്ടുള്ള തൊണ്ടവേദന ദേഹം വേദന ക്ഷീണം ഛർദി ഓക്കാനം എന്നു തുടങ്ങി സാധാരണ വൈറൽ ഇൻഫെക്ഷനിലും കുറച്ചുകൂടി കഠിനമായിട്ടുള്ള സിംറ്റങ്ങളായിരിക്കും വയറുവേദന കാണാം പിന്നെ ത്രോട്ടിൽ നിന്ന് ഇൻഫെക്ഷൻ തുടങ്ങി അത് ബ്ലഡിൽ വൈറിമയായി സ്പ്രെഡ് ചെയ്യുന്നത് ബ്രെയിൻ ലങ്സ് ഹാർട്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്കാണ് ഈ ബ്രെയിനെ ഇൻഫെക്ഷൻ വരുന്നത് ബ്രെയിൻ ഫീവർ അഥവാ എൻസെഫലൈറ്റിസ് എന്ന് പറയും അതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും കാഠിന്യമായ അവസ്ഥ രോഗിക്ക് ഒരു കൺഫ്യൂഷൻ മയക്കം പരസ്പര വിരുദ്ധമായി സംസാരിക്കുക ശക്തിയായ തലവേദന ഛർദിൽ വിസ് വരുന്നത് ഹോട്ടൽ പോലെ വരുന്നതെല്ലാം ഈ നിപ്പ എൻസഫലൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ് അതേപോലെ തന്നെയാണ് ലങ്സിന് ഇൻഫെക്ഷൻ വരുമ്പോൾ ന്യൂമോണിയ വരികയും എ ആർ ഡി എസ് എന്ന് പറഞ്ഞ അതായത് റെസ്പിറേറ്റീവ് ഡിസ്ട്രെസ് സിൻഡ്രോം ചിലപ്പോൾ ശ്വാസം മുട്ടൽ രോഗി അറിയുന്നതേ ഇല്ല ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പോൾ ആയിരിക്കും അത് വളരെ കുറവായിട്ട് കാണുന്നത് പേഷ്യൻ്റ് വളരെ ഹാപ്പി ആയിട്ടിരിക്കും പക്ഷേ നല്ല ശ്വാസം മുട്ടൽ നമ്മൾ നോക്കുമ്പോൾ മോണിറ്റർ ചെയ്യുമ്പോൾ കാണുന്നതായിരിക്കും പിന്നെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് മയോക്കാഡൈറ്റിസ് എന്ന് പറയുന്നത് അതായത് ഹാർട്ട് റേറ്റ് കൂടുകയും ബ്ലഡ് പ്രഷർ കുറയും വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതെല്ലാമാണ് മരണ കാരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ കോണ്ടാക്റ്റ് ഉള്ളവരെ അഡ്മിറ്റ് ചെയ്ത് ഐ സിയുൽ ഒബ്സർവേഷന് വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് അധികം ഇല്ല അത്ര ലോ റിസ്ക് ആൾക്കാർ വീട്ടിൽ തന്നെ ക്വാറൻറ്റീനിൽ ഇരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷേ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ തന്നെ അവരുടെ സിംറ്റംസ് ചെക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഇൻഫെക്ഷനും നേരത്തെ അസുഖമുള്ളവർ അതായത് അൺകൺട്രോൾഡായിട്ട് ഡയബറ്റീസ് നേരത്തെ ഹാർട്ട് ഡിസീസ് വന്നിട്ടുള്ളവർ കുട്ടികളാണെങ്കിൽ കൺജെൻറ്റൽ ഹാർട്ട് ഡിസീസ് കൺജെൻറ്റലായിട്ട് ജന്മനാ തന്നെ ശ്വാസകോശ രോഗങ്ങളുള്ളവർ ഇവർക്കെല്ലാം ഈ കോവിഡ് പോലെ തന്നെ ചെറിയ ഇൻഫെക്ഷനും പെട്ടെന്ന് കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എങ്ങനെയാണ് നിപ്പ ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുന്നത് എല്ലാ വൈറൽ ഇൻഫെക്ഷനെ പോലെ തന്നെ ത്രോട്ട്സാപ് എടുക്കുകയും അല്ലെങ്കിൽ യൂറിൽ നിന്നും അതായത് സി എസ് എഫ് നട്ടൽ കുത്തി പരിശോധിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ ഫ്ലൂയിഡ് പരിശോധിക്കുക എന്ന് വെച്ചാൽ എൻസഫലൈറ്റിസ് വരുന്നതുകൊണ്ട് അവിടെയും അവിടെ നിന്നും വൈറസുകളെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും അതായത് സാധാരണ ആർ പോലുള്ള ടെസ്റ്റുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ ഉണ്ടാകുന്ന വൈറൽ എൻസെഫലൈറ്റിസ് സാധാരണ നമ്മൾ നാട്ടിൽ ഇവൻ ഡെങ്കി പോലും എൻസെഫലൈറ്റിസ് ഉണ്ടാക്കാറുണ്ട് അതേപോലെയാണ് ജാപ്പനീസ് വി എൻസെഫലൈറ്റിസ് വെസ്റ്റ് നൈൽ വൈറൽ എൻസെഫലൈറ്റിസ് വിസ് എൻസെഫലൈറ്റിസ് അങ്ങനെ പലതരത്തിലെ വൈറസുകളും എൻസെഫലൈറ്റിസ് ഉണ്ടാക്കാം എൻസെഫലൈറ്റിസ് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഫീവർ തന്നെയാണ് അത് നിപ്പ എൻസെഫലൈറ്റിസ് ആകുമ്പോൾ കുറേ കൂടെ കാഠിന്യം കൂടുതലാണ് ഇതിനുള്ള ചികിത്സ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി വൈറൽ ഡ്രഗ് ഇതിനെ സ്പെസിഫിക് ആയിട്ട് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഒരുപാട് ആൻറ്റി വൈറൽസ് ട്രൈ ചെയ്യാറുണ്ട് ഏതെങ്കിലും ഇഫക്റ്റീവ് ആകട്ടെ എന്ന് പറഞ്ഞ് എന്നാലും ശരിക്കും ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ മോണോ ക്ലോണൽ ആൻറ്റിബോഡീസ് കോവിഡിന് അങ്ങനെയുള്ള ചികിത്സ ട്രൈ ചെയ്തിരുന്നല്ലോ അതേപോലെയുള്ള ട്രയൽ നടക്കുകയും അത് കൊടുത്തു നോക്കാനുള്ള നിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സിംറ്റമാറ്റിക് ആണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കുകയും അതനുസരിച്ചുള്ള ബ്രെയിനിനും ലങ്സിനും ഹാർട്ടിനും എല്ലാം സപ്പോർട്ട് കൊടുക്കുകയുമാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ചികിത്സ ഭോഗ്യമായിട്ട് കോൺടാക്റ്റ് ഉള്ളവരെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ചെയ്യുക ഈ ഹൈ റിസ്ക് കോൺടാക്റ്റ് വളരെ ക്ലോസ് കോൺടാക്റ്റ് ഉള്ളവരെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ എല്ലാവരെയും ആ ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനം പറ്റുകയില്ലല്ലോ അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് പ്രത്യേകിച്ച് അണ്ടർലൈങ് അസുഖങ്ങളുള്ളവരെ കഴിയുന്നതും അഡ്മിറ്റ് ചെയ്ത് ഒബ്സേർവ് ചെയ്യുക തന്നെ വേണം പിന്നെ ആ പ്രദേശത്തുള്ളവർ അങ്ങനെ ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തവരെ ലോ റിസ്ക് ആയിട്ട് അവരെ വീട്ടിൽ തന്നെ ഹോം ക്വാറൻറ്റീൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം അവരെ ഒബ്സേർവ് ചെയ്യേണ്ടതാണ് അതിനിടയ്ക്ക് അസുഖം ഉണ്ടാകുകയാണെങ്കിൽ രോഗലക്ഷണങ്ങൾ പുറത്ത് വരും നിപ്പയെ നമ്മൾ വളരെയധികം ഭീതിയോടെ നോക്കുന്ന ഒരു അസുഖമാണ് എന്താ വെച്ചാൽ ഇത്രയധികം മരണനിരക്ക് കൂടുതലായതുകൊണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു അസുഖമാണ് പ്രത്യേകിച്ച് ഒരു മരുന്നു ഒരു വാക്സിനും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിവെൻഷൻ മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു കരുതൽ നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് പകരുന്നതെന്ന് നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഫ്രൂട്ട് ബാറ്റ്സ് ആണ് ഇതിൻ്റെ രോഗ ആണു വാഹക അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് വാട്ട് യു ഈറ്റ് ഈസ് വെരി ക്ലീൻ നമ്മൾ കഴിക്കുന്നത് വളരെ ശുചിത്വമുള്ള ഭക്ഷണമാണെന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷർ അതായത് മരത്തിൽ നിന്ന് വീണ് താഴെ കിടക്കുന്ന ഫ്രൂട്ട്സ് ചിലപ്പോൾ ബാറ്റ് കടിച്ചതായിരിക്കാം അല്ലെങ്കിൽ ബാറ്റ് ടച്ച് ചെയ്തായിരിക്കാം അതിൻ്റെ സെക്രീഷൻസ് പറ്റിയതായിരിക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ താഴെ കിടക്കുന്ന അൺഹൈജീനിക്കായിട്ടുള്ള അത് ഫ്രൂട്ട്സ് ഒന്നും എടുത്ത് കഴിക്കരുത് കടിച്ച പാടുണ്ടെങ്കിൽ പോലും അത് അങ്ങ് ഡിസ്കാർഡ് ചെയ്തേക്കണം ഫ്രഷായുള്ള ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല രണ്ടാമത്തെ പ്രിക്കോഷൻ നമ്മൾ എല്ലാവരും സ്വീകരിച്ച പ്രിക്കോഷൻസ് തന്നെയാണ് കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ അതായത് മാസ്ക് ധരിക്കുക എൻ നയൻറ്റി ഫൈവ് മാസ്ക് ആണ് ഈ സെക്രീഷ്യൻസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു നമ്മൾക്ക് പനിയും ജലദോഷം ഉണ്ടെങ്കിലും പനിയും ജലദോഷമുള്ള ഒരാളെ ആയിട്ട് സംസർഗം ഉണ്ടെങ്കിലും പനിയും ജലദോഷമുള്ള ഒരാളുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിച്ചിരിക്കണം കോവിഡ് കാലത്ത് നമ്മൾ സ്വീകരിച്ച പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതായത് ഹാൻഡ് ഹൈജീൻ ഒരു ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളമിട്ട് കൈ നല്ലവണ്ണം കഴുകുക സാനിറ്റൈസർ ഉപയോഗിക്കുക അകലം പാലിക്കുക ഒരു മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും നമ്മൾ അകലം പാലിച്ചിരിക്കണം പ്രത്യേകിച്ച് സിംറ്റംസ് ഉള്ളവരുമായിട്ട് കൂട്ടം കൂടുന്ന സ്ഥലത്ത് അത്യാവശ്യമില്ലെങ്കിൽ പോകാതിരിക്കുക അത്യാവശ്യം അല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക എല്ലാ ഭക്ഷണവും നല്ലവണ്ണം ചൂടാക്കി കഴിക്കുക വെള്ളം നല്ലവണ്ണം കുടിക്കുക തുടങ്ങി ഏത് വൈറൽ ഇൻഫെക്ഷനും നമ്മൾ പറയുന്ന പ്രിക്കോഷൻസ് തന്നെ ഇതിനും എടുത്താൽ മതി വളരെ അധികം കരുതലോടുകൂടി ഇരിക്കുക പേടിയല്ല ജാഗ്രത തന്നെയാണ് നമ്മൾ ഈ ഇൻഫെക്ഷനിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗം അവസാനമായി ഫ്രൂട്ട്സ് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഇത് പകരുവോ അത് തുടങ്ങി എല്ലാവർക്കും ഇപ്പോൾ സംശയമായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പകുതി കഴിച്ചതോ അല്ലെങ്കിൽ താഴെ വീണ് കിടക്കുന്നോ ഫ്രൂട്ട്സിൽ കൂടെ അല്ലാതെ ഇത് പകരാനുള്ള സാധ്യത ഇല്ല ശരിക്കും അതോറിറ്റേറ്റീവായിട്ട് പറയുന്ന മെഡിക്കൽ പേഴ്സണൽസ് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളാവൂ ആവശ്യമില്ലാതെ ഒരു രീതി വേണ്ടേ വേണ്ട നമ്മൾ വളരെ കരുതലോടെ ഇരുന്നാൽ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ നിപ പോലെയുള്ള ഈ മാരകമായ അസുഖത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ആ അസുഖം വരാതെ നോക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും കരുതലായിട്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം